സംസ്കാരത്തിനെതിരെ തുറന്നടച്ച് മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദ് ഫൈവ് സ്റ്റാർ സംസ്കാരം ഉപേക്ഷിക്കാതെ പാർട്ടിക്ക് രക്ഷയില്ലെന്ന് ഗുലാം നബി ആസാദ് പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെട്ടവർ നേതൃത്വത്തിൽ വരണം നേതാക്കൾക്ക് താഴെത്തട്ടിലെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും ഗുലാം നബി ആസാദ് വിമർശിച്ചു ബീഹാർ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെയും സോണിയ ഗാന്ധിയെയും കുറ്റപ്പെടുത്തുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് നേരത്തെ മുതിർന്ന നേതാവായ കപിൽ സിബലും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ബിജെപിക്ക് ബദലായി കോൺഗ്രസിനെ ജനങ്ങൾ കാണുന്നില്ല എന്നും ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കപിൽ സിബൽ ഇത് വ്യക്തമാക്കിയതാണ് ഉത്തരങ്ങൾ തിരിച്ചറിയാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല പാർട്ടിയിൽ പ്രതികരിക്കാൻ വേദിയില്ലാത്തതുകൊണ്ടാണ് ആശങ്കകൾ പരസ്യമാക്കുന്നതെന്ന് കപിൽ സിബൽ പറയുന്നുണ്ട് കോൺഗ്രസിൽ സീനിയർ നേതാക്കൾ മാറ്റത്തിനെ ശക്തമായി വാദിക്കുമ്പോൾ ആ വാദം അംഗീകരിച്ച് നേതൃത്വം നൽകുകയാണ് തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അധികം വൈകാതെ തന്നെ പൂർത്തിയാവുമെന്ന് മധുസൂദൻ മിസ്ത്രി ഔദ്യോഗികമായി അറിയിച്ചിരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ കോൺഗ്രസിൽ സർപ്രൈസ് ഉണ്ടാവുമെന്നാണ് സൂചന അതേസമയം നേതൃത്വത്തിനെതിരെ കപിൽ സിബൽ രംഗത്ത് വന്നതിന്റെ പിന്നാലെ ഗുലാം നബി ആസാദ് കൂടി വിമർശനം ഉന്നയിച്ചിരുന്നു മറ്റ് നേതാക്കൾ ഇവരെ നേരിടാൻ ഇറങ്ങിയതോടെയാണ് കോൺഗ്രസ് പ്രതിസന്ധിയിലായത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനെ ഉടൻ തിരഞ്ഞെടുക്കുമെന്ന സൂചനയാണ് മിസ്ത്രി നൽകുന്നതും മധുസൂദനൻ മിസ്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷൻ വഹിക്കുക മൂന്ന് ദിവസത്തിനുള്ളിൽ നടക്കുന്ന ഈ യോഗം അധ്യക്ഷനെ സംബന്ധിച്ച് ഏകദേശം ഉറപ്പിക്കുകയും ചെയ്യും വോട്ടെടുപ്പിന് ഡിജിറ്റൽ ID തന്നെ നൽകുന്നത് തീരുമാനമാകുമെന്നും മിസ്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം തിരഞ്ഞെടുപ്പ് നടത്തുക എന്നത് പ്രധാനമെന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗമാണ് അധ്യക്ഷനെ തീരുമാനിക്കുന്നതെന്ന് മിസ്ത്രി പറയുന്നുണ്ട് ഡിജിറ്റൽ രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എല്ലാ AICC അംഗങ്ങളെയും ഡിജിറ്റൽ ID കാർഡ് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മിസ്ത്രി വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജ്ജമാണെന്ന സൂചന നേതാക്കൾ നൽകിയിരുന്നു ഇത് ഔദ്യോഗിക പ്രതികരണം മാത്രമാണ് 1500-ലധികം നേതാക്കൾക്കാണ് വോട്ടെടുപ്പിന് യോഗ്യതയുണ്ടാവുക രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് മത്സരത്തിൽ മുൻതൂക്കമുള്ളത് കോൺഗ്രസിൽ പലർക്കും ഫൈവ് സ്റ്റാർ സംസ്കാരമാണ് ഉള്ളതെന്ന് ഗുലാം നബി ആസാദ് തുറന്നടിച്ചു തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഈ വിമർശനം ഫൈവ് സ്റ്റാർ സംസ്കാരം ഉപേക്ഷിക്കാതെ കോൺഗ്രസിന് രക്ഷപ്പെടാനാവില്ല നേതാക്കൾക്ക് വഴിയിലിറങ്ങി നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ് മത്സരിക്കാൻ ടിക്കറ്റ് കിട്ടിയാൽ നേതാക്കൾ ആദ്യം ചെയ്യുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ബുക്ക് ചെയ്യുകയാണ് കോൺഗ്രസിന് താഴെത്തട്ടിലുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും ആസാദ് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നതിൽ ബഹുഭൂരിപക്ഷം നേതാക്കളും ഒറ്റക്കെട്ടാണ് പക്ഷേ AICC മറ്റ് സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ KC വേണുഗോപാലും മാണിക്യം ടാഗോറും അടക്കമുള്ള രാഹുൽ ഗാന്ധിയുടെ ടീം നേതാക്കളും പുറത്താകും ഇതും ജനുവരിയിൽ തന്നെ ഉണ്ടായേക്കും നോമിനേറ്റഡ് അംഗങ്ങളെ വേണ്ടെന്ന തീരുമാനം ടീം രാഹുലിന് പുറത്തുള്ള എല്ലാ നേതാക്കൾക്കുമുണ്ട് അതേസമയം ഗുലാം നബി ആസാദ് അടക്കമുള്ളവർ തിരഞ്ഞെടുപ്പിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ എത്തുമെന്ന് പ്രതീക്ഷയുള്ളവരാണ് ഇത്ര പ്രായം കഴിഞ്ഞവർ മത്സരിക്കേണ്ട എന്ന നിബന്ധന രാഹുലിന്റെ പരിഗണനയിലുണ്ട് കോൺഗ്രസ് 72 വർഷത്തിനിടയിൽ ഏറ്റവും മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ പദവി കഴിഞ്ഞ 10 വർഷമായി പാർട്ടിക്കില്ല അതേസമയം തന്നെ ലഡാക്ക് ഹിൽ കൗൺസിലിംഗ് കോൺഗ്രസ് 9 സീറ്റ് നേടുകയും ചെയ്തു ഇതൊരു പോസിറ്റീവ് ഫലമാണ് നമ്മൾ പ്രവർത്തന ശൈലി മാറ്റിയില്ലെങ്കിൽ ജയിക്കാൻ പോകുന്നില്ല നേതൃത്വം അതിനായി ഒരു പദ്ധതി ഉണ്ടാക്കണം പ്രവർത്തകർ അതനുസരിച്ച് പ്രവർത്തിക്കണം എല്ലാ പദവികളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അനിവാര്യമാണെന്നും ആസാദ് പറഞ്ഞു ഗാന്ധി കുടുംബത്തിന് ഞാൻ നേതൃത്വ പ്രതിസന്ധിയിൽ മാപ്പ് നൽകുകയാണ് കാരണം കോവിഡ് കാരണം അവർക്ക് കൂടുതലായി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ പ്രകാരം പ്രവർത്തിക്കാമെന്ന് അവർ സമ്മതിച്ചിട്ടുമുണ്ട് BJP ബദലായി മാറണമെങ്കിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടത്തണം പാർട്ടിയെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നും ആസാദ് അഭിപ്രായപ്പെട്ടു കോൺഗ്രസിന്റെ അടിത്തറ തകർന്നിരിക്കുകയാണെന്നാണ് ആസാദ് പറയുന്നത് ജനങ്ങൾ ഇപ്പോൾ കോൺഗ്രസിനെ വിശ്വസിക്കുന്നില്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തോൽവി തീർച്ചയായും ആശങ്കപ്പെടുത്തുന്നതാണ് നേതൃത്വത്തെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താനും ആവില്ല അതേസമയം അധ്യക്ഷനെ മാറ്റിയത് കൊണ്ട് മാത്രം ബീഹാറിലോ UPയിലോ മധ്യപ്രദേശിലോ കോൺഗ്രസ് ജയിക്കില്ല അതിന്റെ പ്രവർത്തന ശൈലി തന്നെ മാറ്റണം ഈ ഭരണരീതി മാറിയാൽ കോൺഗ്രസ് ശക്തമാകുമെന്നും ആസാദ് പറയുന്നുണ്ട് അതേസമയം കപിൽ സിബൽ തന്നെ ഉപദേശിക്കേണ്ടെന്നും അദ്ദേഹം തന്റെ നേതാവല്ല എന്നും തുറന്നടിച്ച് അധീർ ചൗധരിയും രംഗത്തെത്തിയിട്ടുണ്ട്